friends, I am going to show you the YouTube channel. I am going to show you the video. I am video editing. I am video editing. I am going to video editing. I am going to show you the video. I am going to show you the video. Friends, apol engeneyana nammalku oru video edit cheyidittu YouTube like upload cheyyanda reethi engene nokkam idil aadyam vendu ningalku video edit cheyyanulla oru app aanu ivide njangal ubhayikkunnathu Kinemaster aanu apol Kinemaster illathavar Play Store il poyittu Kinemaster ennulla app download cheyya aadyam nammal Kinemaster open cheyga ipol എന്റെ മൊബൈലിൽ ഒരു ഓൾറെഡി വീഡിയോസ് ഒക്കെ ഉണ്ട് കാരണം നമ്മൾ കൈൻമാസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതേപോലെ ഓപ്പൺ ചെയ്തു വരും നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കില്ല ഈ ഒരു ഭാഗത്തെ വീഡിയോസ് ഒന്നും കാണില്ല ജസ്റ്റ് ബ്ലാങ്ക് ആയിരിക്കും ഇനി ആദ്യമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഈ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ റെസല്യൂഷൻ ചോദിക്കും നമ്മൾക്ക് വീഡിയോ അപ്‌ലോഡ് ചെയ്യാനായിട്ട് 16:9 ആണ് ഉപയോഗിക്കേണ്ടത് അത് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ഒരു Screen telling you, this is the settings on the bag. That's why we have a round option. This is the media selected. Media selected. We have a mobile. That's why we have a mobile. We have a folder. We have a mobile video. This is the video. We have a video. We have a video. We have a video. We have a video. Just in your carnican, we have a video. നമ്മൾക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും വേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്തു ഇടുക നമുക്ക് ബൾക്ക് ആയിട്ട് കുറേ വീഡിയോ സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിക്കും ഇതേപോലെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ മുകളിലുള്ള ഈ ഒരു ക്ലിക്ക് ആരോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക കണ്ടില്ലേ അപ്പോൾ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ കൈൻമാസ്റ്റർ ആപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ കൈൻമാസ്റ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി വളരെ ശ്രദ്ധിക്കുക ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിനെ കാണുക വളരെ എളുപ്പം നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ ഒരു സ്ക്രോൾ ബട്ടൺ ഉണ്ട് ഈ ഒരു സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് വീഡിയോ ലാസ്റ്റ് ആൻഡ് ഫ്രണ്ട് പോകും ദാ ഇതേപോലെ വീഡിയോയുടെ ആദ്യവും അതേപോലെ തന്നെ ബാക്കും നമുക്ക് ഒറ്റ എളുപ്പത്തിൽ കാണാൻ പറ്റും ഇനി വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടില്ലേ ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോ ഈ ഒരു വീഡിയോ ഇതിപ്പോ രണ്ട് മൂന്ന് വീഡിയോസ് ആയിരുന്നല്ലോ അപ്പോൾ ഓരോ വീഡിയോ കഴിയും തോറും അതിന്റെ ഭാഗത്ത് ഇതേപോലെ ജംഗ്ഷൻ കാണാൻ പറ്റും അത് നമ്മൾ ഓരോ വീഡിയോ പല പല ഭാഗത്തായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കട്ട് ചെയ്യുന്നെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സിസറിന്റെ ചിഹ്നമുണ്ട് സിസർ ആ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും ട്രിം ലെഫ്റ്റ് ടു പ്ലേ ഹെഡ് ട്രിം റൈറ്റ് ടു പ്ലേ ഹെഡ് സ്പ്ലിറ്റ് ഹെഡ് ഏത് ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ നമുക്ക് വേണ്ട സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്പ്ലിറ്റ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗത്ത് ആ വീഡിയോ കൊണ്ടുവന്ന് നിൽക്കുക അതിനുശേഷം ജസ്റ്റ് പ്രസ് ചെയ്യുക ഈ ഒരു സിസർ എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോ നടുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ഹെഡ് പ്ലേ ഹെഡ് ചെയ്യാം ഇനി നമുക്ക് ഇത്രയും ഒരു ഭാഗം വേണ്ട എങ്കിൽ ട്രിം ലെഫ്റ്റ് ടു അതായത് ഇടത് മുതൽ ഈ ഒരു ഭാഗം വരെ ഈ ഒരു ലൈനുള്ള ഭാഗം വരെ വേണ്ട എങ്കിൽ ട്രിം ലെഫ്റ്റ് ടു പ്ലേ ഹെഡ് കൊടുക്കാം കണ്ടില്ലേ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വേണ്ട ഈ ഒരു ഭാഗം വേണ്ട എങ്കിൽ ഇതേപോലെ തന്നെ റൈറ്റ് ടു പ്ലേ ഹെഡ് കണ്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതൊരിക്കലും പെർമനൻ്റ് ആയിട്ട് പോകുന്നില്ല നമുക്ക് വീണ്ടും അതിങ്ങനെ സ്ലൈഡ് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ നമുക്ക് ഓരോ ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും നമുക്ക് വീഡിയോ ആവശ്യമുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇതാണ് കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് വേണ്ടെങ്കിൽ ജസ്റ്റ് അത് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ബിന്നിൻ്റെ ബാസ്കറ്റ് ബിന്നിൻ്റെ പടമുണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറ്റ ഒരു ഭാഗം ടെമ്പററി ആയിട്ടും ഡിലീറ്റ് ആയി പോകും ഇനി അത് നമുക്കത് വേണ്ട നമുക്ക് ആ കട്ടിങ് വേണ്ട നമുക്ക് ആ വീഡിയോ വീണ്ടും വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്താൽ
നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗം വീണ്ടും വരും. ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം നമ്മൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ബിന്നിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എം ടി, ആ ഒരു വീഡിയോ പോർഷൻ കട്ടായി പോയി. ഇനി നമുക്ക് അയ്യോ അത് കട്ട് ചെയ്ത് പോകണ്ട, നമുക്കത് ഇനി വേണമെങ്കിൽ വീണ്ടും റിട്ടേൺ അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എഗെയിൻ വരും. ഇതാണ് കട്ടിങ്ങിൽ, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അറിയേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോ കട്ട് ചെയ്ത് മാറ്റുക, അതെങ്ങനെയാണ് തിരിച്ച് കൊണ്ടുവരേണ്ടത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കൈൻമാസ്റ്റർ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ടൂൾസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അത് ഈ ഒരു ഭാഗമാണ്, ഈ സിലിണ്ടറിക്കൽ പോർഷനാണ്. ഇത് മീഡിയാസ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നു, ആ മീഡിയാസിലൂടെയാണ് നമുക്ക് കൈൻമാസ്റ്ററിലേക്ക് ആഡ് ചെയ്യേണ്ട വീഡിയോസൊക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിന് തൊട്ട് ലെഫ്റ്റ് ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് എഗെയിൻ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് വീണ്ടും മീഡിയ എന്നുള്ളൊരു ടൂളുണ്ട്. ആ മീഡിയയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൈൻമാസ്റ്ററിലേക്ക് ഇട്ട ഒരു വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തായിട്ട് വീണ്ടും രണ്ടാമതൊരു ഫോട്ടോയോ വീഡിയോ പ്ലേ ചെയ്യുന്ന ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ഒരു വീഡിയോ സെലക്ട് ചെയ്യണേണ്. ദാ ഈ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടേക്കണേണ്. കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ദാ ഈ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് ഈ വീഡിയോയുടെ സൈസ് ദ ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് എന്നെ കൂട്ടുകയും ചെയ്യാം, ഇതേപോലെ ആംഗിൾ ലൊക്കേഷൻ ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും വേറെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വീഡിയോ അതിനോടൊപ്പം കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് പല രീതിയിൽ ലൊക്കേഷൻ ചെയ്യാം. ദാ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഈ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാം. പല പല ഓപ്ഷനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കണ്ട പല ഭാഗത്തായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാം. ഇനി അതിനുശേഷം ദാ ഈ എനേബിൾ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് പ്ലേ ബട്ടൺ. ഈ പ്ലേ ബട്ടൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഒരേ സമയത്ത് രണ്ട് വീഡിയോ അല്ലേ, ഈ ഒരു ഭാഗത്ത് ഒരു വീഡിയോ ഉണ്ട്, ഈ ഒരു ഭാഗത്തെ വീഡിയോയും കൂടി പ്ലേ ആകുന്നുണ്ടല്ലേ. കണ്ടില്ലേ, ഇതിനകത്ത് വോയിസ് ഓൾറെഡി ഉണ്ട്, വോയിസ് നേരത്തെ കൊടുത്തതാണ്, മനസ്സിലായില്ല. അപ്പം നമുക്ക് അതേപോലെ ഒരേ സമയത്ത് രണ്ട് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. അതാണ് ഈ ലെയറിലെ ഈ മീഡിയാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കൈൻമാസ്റ്ററിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് രണ്ടാമതൊരു വീഡിയോ പ്ലേ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി വീണ്ടും എടുക്കുകയാണ്. ഈ ഭാഗത്ത് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോസ് പല രീതിയിൽ കാണാൻ വേണ്ടിയാണ്. ഇത് ആദ്യമായിട്ട് കൈൻമാസ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ എഫക്റ്റ് ഒന്നും കിട്ടൂല. അതിന് വേണ്ടത് ഈ ഗെറ്റ് മോർലി, ഈ ഗെറ്റ് മോർലി പ്രസ് ചെയ്തിട്ട് നെറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അതാണ് ആ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്തതുണ്ട് ഓവർലേ. ഓവർലേ അതോടൊപ്പം തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്, അത് നമ്മൾ ആവശ്യമുള്ള കാര്യം. ഇത് ഞാൻ ഓൾറെഡി പെയ്ഡ് ആപ്പായത് കാരണം ഓൾറെഡി ഞാൻ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യമുള്ള ഓവർലേ ആണ് നമുക്ക് ഇതിനകത്ത്. കണ്ടില്ലേ, ചില വീഡിയോസ് കാണുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ്, അങ്ങനെ ബെല്ലിൻ്റെ പടം, പല എഫക്റ്റുകളും അതോടൊപ്പം തന്നെ ഓവർലേ ആഡ്സ് ഒക്കെ കൊടുക്കേണ്ടതാണ്. നമുക്കത് കിട്ടാൻ വേണ്ടി ഗെറ്റ് മോറിൽ പ്രസ് ചെയ്തിട്ട് നെറ്റ് ഓൺ ആക്കിയിട്ട് നമുക്കത് കിട്ടും. അതാണ് ഓവർലേ. ഇനി അതിനുശേഷം ടെക്സ്റ്റ്, ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ലെറ്ററുകളൊക്കെ വരും. ആ ലെറ്ററുകൾ ജസ്റ്റ് ഉണ്ട് ഇങ്ങനെ കൂട്ടുകയും ചെയ്യാം. നമുക്ക് പല സൈസിലൊക്കെ ആക്കി മാറ്റാം. അതോടൊപ്പം തന്നെ നമുക്ക് പല ഫോണ്ടുകളത് അതോടൊപ്പം തന്നെ മാറ്റുകയും നമുക്ക് ചെയ്യാം. എന്ത് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ, നമ്മൾ വീഡിയോ എഡിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ സോർട്ടിംഗ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ വെക്കണോ എന്നുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ സെൻറ്റൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആവശ്യം വരുന്നത്. ഗ്ലോ, ഗ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കളറ് കൊടുത്തിട്ട് നമുക്കിത് കുറച്ചും കൂടി ഉണ്ട ഒരു പ്രകാശം പോലെ നമുക്ക് കാണിക്കും. കളർ ആഡ് ചെയ്യാം. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഉണ്ടല്ലേ, ഒരു ഗ്രീൻ എഫക്റ്റ് വന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്യാം, ബ്ലാക്ക് റെഡ് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഉണ്ടല്ലേ, അപ്പോൾ ഔട്ട്ലൈൻ ഏകദേശം ഒരു
കളർ പോലെ വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് അത് ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കളറുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഉണ്ടല്ലേ, അതാണ് ഈ ലെറ്ററിങ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ബട്ടൺ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അത് നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരും. ഉണ്ടല്ലേ, ഇനി ഒരു ഭാഗം നമുക്ക് ഫുള്ള് നമ്മുടെ വീഡിയോയുടെ ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ കുറയ്ക്കുകയും ചെയ്യാം. കണ്ടില്ലേ, അതിനുശേഷം എനേബിൾ ചെയ്യുക ഫുള്ളായി. വീണ്ടും നമുക്കിത് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രമേ തെളിഞ്ഞു വരുന്നുള്ളൂ. കണ്ടില്ല ടെക്സ്റ്റ്, കണ്ടില്ലേ. നമുക്കിത് ഫുള്ള് വേണമെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റിൽ പ്രസ് ചെയ്തിട്ട് വീണ്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഉണ്ടോ, ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് വരും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വീഡിയോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണിപ്പോൾ കാണിച്ചത്. ഫുള്ള് വീഡിയോ എഡിറ്റിംഗ് ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 3 മണിക്കൂറിന് മേലെ വീഡിയോയുടെ ലെങ്ത് വരും. അതുകൊണ്ട് പാർട്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ആദ്യത്തെ ഘട്ടം ഫോട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും അതോടൊപ്പം തന്നെ കൈൻമാസ്റ്റിൽ കാണുന്ന ഈ ഒരു ഭാഗത്തെ കുറച്ച് ടൂൾസുകളൊക്കെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ബ്രീഫായിട്ട് കാണിക്കും. അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളൊരു വീഡിയോക്ക് ശബ്ദം കൊടുക്കുന്നത്, എങ്ങനെയാണ് ശബ്ദം കൊടുത്തത് മാറ്റുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമ്മളിപ്പോൾ കുറച്ച് എഫക്റ്റുകളൊക്കെ കാണിച്ചു തന്നായിരുന്നല്ലോ. എഫക്റ്റിൽ കുറച്ച് എഫക്റ്റുകളൊക്കെ ഉണ്ട്. നമ്മളതെങ്ങനെയാണ് എഫക്റ്റുകളൊക്കെ നമ്മുടെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസിന് കൊടുക്കുന്നത് എന്നുള്ളതും അടുത്തുള്ള വീഡിയോയിൽ നമ്മൾ ബ്രീഫായിട്ട് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് ഏകദേശമൊക്കെ മനസ്സിലായി. ഇത് വലിയൊരു വീഡിയോ ആണ്, നമുക്ക് ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പുറകെ തന്നെ നമ്മൾ അത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ബാക്കിയുള്ള വീഡിയോകൾ കാണണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.